സംസ്ഥാന സർക്കാരിന്റെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി വഴി ഏറ്റവും കൂടുതൽ മാലിന്യം നീക്കം ചെയ്യേണ്ട എറണാകുളം ജില്ലയിലും പദ്ധതി നടത്തിപ്പിൽ മെല്ലെപ്പോക്കാണ്. അഞ്ചിൽ രണ്ടിടങ്ങളിൽ ബയോമൈനിങ് മെഷീൻ എത്തിച്ചെങ്കിലും പ്രാഥമിക അനുമതി ഇല്ലാത്തതിനാൽ എവിടെയും ഉരുളോട് മാലിന്യം പോലും നീക്കം ചെയ്തിട്ടില്ല. അടുത്ത മെയ് മാസത്തിനുള്ളിൽ ബയോമൈനിങ് നടത്തി ഭൂമി വീണ്ടെടുത്തില്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണവും വൈകും. ഞങ്ങളുടെ പരമ്പരയിലേക്ക് ബ്രഹ്മപുരം തീപിടുത്തിന് ശേഷമാണ് നഗരസഭകൾ കേന്ദ്രീകരിച്ചുള്ള മാലിന്യ ബോംബുകളെ നിർവീര്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ തുടങ്ങിയത്. കളമശ്ശേരിയിൽ 2 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മാലിന്യമലയ്ക്ക് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം എന്താണ് മാറ്റമുണ്ടായത്? ഇക്കാണുന്നത് മാലിന്യം നിറഞ്ഞൊരു ചതുപ്പ് നിലമല്ല. കളമശ്ശേരി നഗരസഭയിൽ കഴിഞ്ഞ 40 വർഷമായി മാലിന്യം കുഴിച്ചിട്ടിരിക്കുന്ന ഒരു വലിയ കുഴിയാണ്. കളമശ്ശേരിയിലുള്ളത് 44,742 മെട്രിക് ടൺ മാലിന്യം. ഇക്കഴിഞ്ഞ മാർച്ചിൽ പദ്ധതി തുടങ്ങി. അടുത്ത മെയ് മാസത്തിനുള്ളിൽ മാലിന്യമല നീക്കം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. എന്നാൽ സാങ്കേതിക കുരുക്ക് അഴിയുന്നില്ല. മാലിന്യം നീക്കം ചെയ്യാൻ കരാർ ഏറ്റെടുത്ത SMS കമ്പനി ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ബയോമൈനിങ്ങിനുള്ള ഈ മെഷീൻ ഇവിടെ കൊണ്ടിട്ടത്. മാസങ്ങൾ പിന്നിടുമ്പോഴും ഫയർ NOC ഇല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയും വൈകുകയാണ്. ഇനി മഴക്കാലം ഒന്ന് കഴിയണം, ഈ മെഷീൻ ഒന്ന് അനങ്ങിക്കാണാൻ. അടുത്തുള്ള തോട്ടിലേക്ക് മലിനജലം ഒഴുകുമെന്നാണ് PCB ഉയർത്തുന്ന കാരണം. എന്നാൽ ഇവിടെ മണ്ണ് പരിശോധനയിൽ 8.5 മീറ്റർ താഴ്ചയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചിട്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പരിഹാരം നീളുകയാണ്. ബയോമൈനിങ്ങിന് ഏറ്റവും അനുയോജ്യമായ വേനൽക്കാലം മുഴുവൻ അനുമതികളിൽ തട്ടി നഷ്ടമായി. മാലിന്യമല നീക്കി ഈ ഭൂമിയിലാണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ യൂണിറ്റ് പണി തുടങ്ങേണ്ടത്. എന്നാൽ ഫണ്ടുണ്ടായിട്ടും കാര്യമില്ല, കാത്തിരിപ്പിലാണ് നഗരസഭകൾ. ഇതൊരു ഇൻഡസ്ട്രിയൽ കൂടുതലുള്ള ഒരു മേഖലയും തിക്നെസ് ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേസ്റ്റ് സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനം അടിയന്തരമായി ആവശ്യമുണ്ട്. 15 മാസത്തിന് തീർത്തുന്ന അതിൻ്റെ ഫണ്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ ടെൻഡർ ചെയ്ത് പണി ആരംഭിക്കുന്ന ഒരു സമയമേ എടുക്കും. ഇവരുടെ പണി പൂർത്തീകരിച്ചാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി നഗരസഭയടക്കം 5 ഡംപിംഗ് യാർഡുകളാണ് പദ്ധതി പ്രഖ്യാപനം. മൂവാറ്റുപുഴയിൽ ബയോമൈനിങ് മെഷീൻ എത്തിയിട്ടുണ്ട്, എന്നാൽ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. മറ്റിടങ്ങളിൽ കളമശ്ശേരിയിലെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത ശേഷം മെഷീൻ എത്തിച്ചാകും അവിടെ പദ്ധതി തുടങ്ങാൻ പോലും ആവുക. കോതമംഗലം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, വടക്കൻ പറവു നഗരസഭകൾ ക്യൂവിലാണ്. നാടിനെ നാട്ടിക്കുന്ന ടൺ കണക്കിന് മാലിന്യ കൂമ്പാരവുമായി സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞ് പദ്ധതി വൈപ്പിക്കാൻ എന്തിനാണ് മഴക്കാലം വരെ കാത്തിരിക്കുന്നത്? പദ്ധതി പ്രഖ്യാപനത്തിലെ വേഗത പദ്ധതി നടത്തിപ്പിലില്ലാത്തതാണ് മനം മടുപ്പിക്കുന്നതും. കൊച്ചിയിൽ നിന്നും റോണി ജോസഫിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.